എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാരമൽ ടേസ്റ്റുള്ള ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സൂരജിൻ്റെ മട്ട പാലടയാണ്. 200 ഗ്രാമാണ് ഇത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര വേണം. 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, 1 ലിറ്റർ പാല്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിയുടെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി കുറച്ചധികം തിളച്ച വെള്ളത്തിലോട്ട് അരിയുടെ ഇട്ട് അടിച്ചു വെക്കുക. തീ ഓഫ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അട വെന്തിട്ടുണ്ടാകും. ഇനി അടയ്ക്കകത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞ് പച്ചവെള്ളം ഉപയോഗിച്ച് 1 തവണ കഴുകിയെടുക്കുക. ഇനി ഇത് വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് നമ്മളെടുത്ത പഞ്ചസാരക്കകത്ത് നിന്ന് പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതൊന്ന് കാരമലാക്കിയെടുക്കുക. തീ കൂട്ടി വെക്കരുത്, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കളറിലോട്ടാവുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം. പാലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് മറ്റൊരടുപ്പിൽ ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലോട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് അട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതിയേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തൂകിപ്പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ എളുപ്പത്തിൽ കാരമൽ രുചിയുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.